നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. അതിനുശേഷം ചില നിർണായകമായ പ്രതികരണങ്ങൾ സ്വപ്ന സുരേഷ് നടത്തിയിരിക്കുകയാണ്. കേസിൽ കുടുക്കി ഭയപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിലെ ചോദ്യം ചെയ്യലിന് ശേഷമായിരുന്നു സ്വപ്ന ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. ഒരു കാര്യവുമില്ലാത്ത ചോദ്യങ്ങളാണ് പോലീസ് ചോദിച്ചത് എന്ന പരിഹാസമാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആരൊക്കെയാണ് സഹായിക്കുന്നതെന്ന് പോലീസ് ചോദിച്ചുവെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. MV ഗോവിന്ദനെ ഒരു പരിചയവുമില്ല, ഗോവിന്ദനെതിരെ നേരിട്ടൊരു ആരോപണവും താൻ ഉന്നയിച്ചിട്ടില്ല എന്ന് സ്വപ്ന സുരേഷ് വീണ്ടും ആവർത്തിച്ചു. വിജേഷ് പിള്ള പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞത്. കേസിൽ കുടുക്കി ഭയപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ആരോപണങ്ങൾ പിൻവലിക്കണമെന്ന് ദൂതനായ വിജേഷ് പിള്ള വഴി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടെന്നും 30 കോടി വാഗ്ദാനം ചെയ്തെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ സ്വപ്ന സുരേഷ് ആരോപിച്ചത്. ഇതിനെതിരെ CPM തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി K. സന്തോഷാണ് പരാതി നൽകിയത് സ്വപ്ന സുരേഷിനെതിരെ. ഈ ഒരു പരാതിമേൽ കേസെടുക്കുകയും ചെയ്തു. അതിൻ്റെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് സ്വപ്ന സുരേഷ് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത്. ഗൂഢാലോചന, കലാപാഹ്വാനം, വ്യാജരേഖ ഉണ്ടാക്കൽ തുടങ്ങിയ കുറ്റങ്ങളായിരുന്നു സ്വപ്ന സുരേഷിനെതിരെ ചുമത്തിയത്. വിജേഷ് പിള്ളയും ഈ കേസിൽ പ്രതിയാണ്. കേസിൽ നേരത്തെ അന്വേഷണ സംഘം വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്തിരുന്നു. MV ഗോവിന്ദനെയോ മകനെയോ നേരിട്ട് അറിയില്ല എന്നും ആരോപണം സ്വപ്ന സുരേഷ് കെട്ടിച്ചമച്ചതെന്നുമായിരുന്നു വിജേഷ് പിള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ബിസിനസ് ആവശ്യത്തിന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്വപ്ന സുരേഷ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടാകാം, അത് തനിക്ക് അറിയില്ലെന്നും 30 കോടിയും കൊല്ലുമെന്നുള്ള കഥയും സ്വപ്ന സുരേഷ് ഉണ്ടാക്കിയതാണെന്നുമായിരുന്നു വിജേഷ് പിള്ളയുടെ പ്രതികരണം. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാനനഷ്ടക്കേസ് നൽകിയിരുന്നു. സാക്ഷി വിസ്താരത്തിനായി മുൻ ADM AC മാത്യു, CPIM ഏരിയ കമ്മിറ്റി അംഗം K. ഗണേശൻ എന്നിവർ ഹാജരായിരുന്നു. തളിപ്പറമ്പ് മജിസ്ട്രേറ്റ് കോടതി MV ഗോവിന്ദന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ പരാതി പിൻവലിക്കാൻ വിജേഷ് പിള്ള വഴി MV ഗോവിന്ദൻ 30 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്നായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ. ഇതാണ് മാനനഷ്ടക്കേസിന് ആധാരമായത്. ആരോപണത്തിന് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നും തന്റെ വ്യക്തി ജീവിതത്തിൽ കരിനിഴലിൽ വീഴ്ത്തിയെന്നുമാണ് മാനനഷ്ട പരാതിയിൽ MV ഗോവിന്ദൻ ചൂണ്ടിക്കാട്ടിയത്. ചില്ലിക്കാശുപോലും നഷ്ടപരിഹാരം നൽകില്ലെന്നും മാപ്പ് പറയില്ലെന്നും സ്വപ്ന സുരേഷ് നേരത്തെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. ഏത് നിയമ നടപടികളും നേരിടാൻ തയ്യാറാണ്, എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സ്വപ്ന സുരേഷ് അന്ന് ആരോപിച്ചിരുന്നു. IPC 120B, IPC 500 വകുപ്പുകൾ പ്രകാരം കേസെടുക്കണമെന്നായിരുന്നു ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.